ഈശോയുടെ രാജ്യത്വ തിരുനാളാണ് ക്രിസ്തു രാജന്റെ പെരുന്നാളാണ്. ശരിക്കും പറഞ്ഞാല് ഇതിന്റെ തുടക്കം എവിടെ നിന്ന സുവിശേഷത്തിൽ ഇതിന്റെ തുടക്കം ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന സന്ദർഭമാണ്. പീലാത്തോസ് ചോദിക്കുന്നത്, നീ യഹൂദരുടെ രാജാവാണോ? ആ നിൽക്കുന്ന ആളെ ഒന്ന് ശ്രദ്ധിക്കണം. അർത്ഥനഗ്നനായി കൈകൾ ബന്ധിച്ച് തലയില് മുൾക്കിരീടം, കയ്യില് കളിയാക്കുന്ന ഞാങ്കണ, ഈ ചമന്ന ഉടുപ്പ്, ഇങ്ങനെ പരിഹാസ്യനായ രാജാവായിട്ടാണ് ഈശോ നിൽക്കുന്നത്. രാജാവാണോ? അല്ല, കളിയാക്കുകയാണ് രാജാവാന്ന് പറഞ്ഞു. ഇന്നത്തെ സുവിശേഷത്തിലെ അന്ത്യവിധിയുടെ കഥ ഈശോ പറയുക. പറഞ്ഞു പോകുമ്പോൾ 34-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, രാജാവ് വലതുവശത്തുള്ളവരോട്, നിങ്ങൾ വിശക്കുന്നവനും ദാഹിക്കുന്നവനും നഗ്നനായിരിക്കുന്നവനും ജയിൽ പുള്ളി കിടക്കുന്നവനും പരദേശവാസി അല്ലെ അന്യസംസ്ഥാന തൊഴിലാളിക്കും നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ, രാജാവ് പീലാത്തോസിന് മുമ്പിൽ നിന്നയാൾ മാത്രമല്ല, ഇന്ന് നഗ്നനായിട്ടും വിശക്കുന്നവനായിട്ടും ദാഹിക്കുന്നവനായിട്ടും പരദേശിയായിട്ടും ജയിൽ പുള്ളിയായിട്ടും കിടക്കുന്നത് രാജാവ് തന്നെയാണ്, ക്രിസ്തു എന്ന രാജാവ്. ഈ രാജാവിനെ തിരിച്ചറിയുകയും ആ രാജാവിന് വേണ്ടി നിലകൊള്ളുകയും രാജാവുമായിട്ടുള്ളത് പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ് ഈശോ ആവശ്യപ്പെടുന്നത്. മാർപ്പാപ്പ ഒരിക്കൽ അവിടെ കൂടിയിരുന്നവരോട് ചോദിച്ചു, നിങ്ങൾ ധർമ്മം കൊടുക്കാറുണ്ട്? എല്ലാവരും പറഞ്ഞു ധർമ്മം കൊടുക്കാറുണ്ട്, ധർമ്മം കൊടുക്കാത്തതായിട്ട് ആരാ ഉള്ളത്? അടുത്ത ചോദ്യം, നിങ്ങൾ ധർമ്മം കൊടുക്കുമ്പോൾ ധർമ്മക്കാരൻ്റെ കണ്ണിൽ നോക്കിയിട്ടുണ്ടോ? ടോട്ടൽ സൈലൻസ്, നിശബ്ദത, ആരും തന്നെ നോക്കിയിട്ടില്ല. അടുത്ത ചോദ്യം, നിങ്ങൾ ധർമ്മം കൊടുക്കുമ്പോൾ ധർമ്മക്കാരൻ്റെ കയ്യിൽ തൊട്ടിട്ടുണ്ടോ? വീണ്ടും നിശബ്ദത. അപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, നിങ്ങൾ തൊടാൻ മറന്നു പോകുന്ന ധർമ്മക്കാരൻ്റെ കരം കർത്താവ് ഈശോ മിശിഹായുടെ ശരീരമാണ്. യഥാർത്ഥ രാജാവ് ക്രിസ്തു എന്ന രാജാവ് അത് അപഹാസ്യനായ പരിഹാസ്യനായ നിന്ദിതനായ രാജാവാണ്. അന്നും ഇന്നും രാജാവ് അകലെയല്ല, അടുത്ത്, നമ്മുടെ അടുത്ത്. വിശക്കുന്നവനായിട്ടും ദാഹിക്കുന്നവനായിട്ടും നഗ്നനായിട്ടും അന്യസംസ്ഥാന തൊഴിലാളിയായിട്ടും ജയിൽ പുള്ളിയായിട്ടും കിടക്കുന്നവൻ ക്രിസ്തു എന്ന രാജാവ് തന്നെയാണ്. തിരിച്ചറിഞ്ഞ് കൂടെ നിൽക്കാനും ഉള്ളത് പങ്കുവെക്കാനും തയ്യാറാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജീവൻ വളർന്ന് വളർന്ന് നിത്യജീവനായിട്ട്, ഇതാണ് വലതുവശത്തുള്ളവർക്ക് സംഭവിക്കുന്നത്. ഇനി തിരിച്ചറിഞ്ഞ് പങ്കുവെക്കാതിരുന്നാലോ ജീവൻ ചുരുങ്ങി 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 നിത്യശിക്ഷയായിട്ട് രൂപാന്തരപ്പെടും. ഈശോ ഇന്നും രാജാവ് തന്നെയാണ്. നമ്മുടെ രാജസങ്കല്പങ്ങളിലല്ല, നേരെ മറിച്ച് സമൂഹത്തിലെ ഏറ്റവും അവസാനത്തിനും ഏറ്റവും നിന്ദിതനും ആയിരിക്കുന്നവരും രാജാവ് ആണ് ക്രിസ്തു എന്ന രാജാവ്.